യേശുദേവന്റെ പീഡാസഹനങ്ങളെ അനുസ്മരിച്ച് പാലായിൽ കുരിശിന്റെ വഴി നടന്നു. ലാലം പഴയപള്ളിയുടെ നേതൃത്വത്തിലുള്ള 65-ാമത് കുരിശിന്റെ വഴിയിലും നഗരപ്രദക്ഷിണത്തിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. പുണ്യശ്ലോകനായ എബ്രഹാം കൈപ്പംപ്ലാക്കളച്ചൻ ആരംഭിച്ച് പാലാ ലാലം പഴയപള്ളി നേതൃത്വം നൽകുന്ന പാലാ നഗരം ചുറ്റിയുള്ള 65-ാമത് കുരിശിന്റെ വഴിയും കർത്താവ് ഈശോ മിശിഹായുടെ കബറടക്ക രൂപം വഹിച്ചുള്ള നഗരം കാണിക്കൽ പ്രദക്ഷിണവും നടന്നു. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ അർണോസ് പാതിരി രചിച്ച വിഖ്യാതമായ പുത്തൻപാനയുടെ 12-ാം പാത വായനയ്ക്ക് ശേഷമാണ് കുരിശിന്റെ വഴി ആരംഭിച്ചത്. പാലാ പട്ടണം സമ്പൂർണമായി ചുറ്റിയുള്ള കുരിശിന്റെ വഴി എന്നതാണ് ഈ കുരിശിന്റെ വഴിയുടെ പ്രത്യേകത. അങ്ങനെ നടത്തപ്പെടുന്ന ഏക കുരിശിന്റെ വഴി എന്നതിനാൽ പാലായുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നായി കുടുംബസമേതം അനേകായിരങ്ങളാണ് ഈ കുരിശിന്റെ വഴിയിൽ സംബന്ധിച്ചത്. പാലാ ലാലം പഴയപള്ളിയിൽ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിച്ച കുരിശിന്റെ വഴി പുത്തൻപള്ളിക്കുന്നിറങ്ങി കൊട്ടാരമറ്റം വഴി പാലാ ബിഷപ്പ് ഹൗസിന് മുന്നിലൂടെ പാലാ കുരിശുപള്ളി മഹാറാണി ജംഗ്ഷൻ കിഴതടിയൂർ ജംഗ്ഷൻ വഴികളിലൂടെ ബൈപ്പാസ് റോഡ് വഴി തിരികെ പള്ളിയിലെത്തി സമാപിച്ചു. കുരിശിന്റെ വഴിയിൽ പുഷ്പാലംകൃതമായ വാഹനത്തിൽ മിശിഹായുടെ കബറടക്ക തിരുസ്വരൂപം സംഭവിക്കപ്പെട്ടു. കുരിശിന്റെ വഴിയുടെ സമാപനത്തിൽ നേർച്ചക്കഞ്ഞി വിതരണമുണ്ടായിരുന്നു. തിരുക്കർമ്മങ്ങൾക്കും കുരിശിന്റെ വഴിക്കും ലാലംപള്ളി വികാരി ഫാദർ ജോസഫ് തറത്തിൽ, ഫാദർ ജോസഫ് ആലഞ്ചേരിൽ, ഫാദർ സ്കറിയ മേനാമ്പറമ്പിൽ, ഫാദർ മാത്യു വാഴചാരിക്കൽ, കൈക്കാരന്മാരായ ടെൻസൻ മാത്യു, ജോമോൻ വേലിക്കകത്ത്, ജോയി ചെന്നാട്, ചാൾസ് ചേറ്റുകുളം, കൺവീനർമാരായ രാജേഷ് പാറയിൽ, ലിജോ ആനിത്തോട്ടം എന്നിവർ നേതൃത്വം നൽകി. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.